ലോക്ക്ഡൗൺ ഇളവുകളുടെ ഭാഗമായി ഈ മാസം എട്ടാം തീയതി മുതൽ ആരാധനാലയങ്ങൾ ഹോട്ടലുകൾ മാളുകൾ എന്നിവ തുറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു അതിനുള്ള മാർഗരേഖ ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ മാർഗരേഖ സംസ്ഥാനത്ത് ഏത് വിധമാണ് നടപ്പിലാക്കേണ്ടത് അത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്ത് ചില ഇളവുകൾ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്രം പ്രഖ്യാപിച്ച പൊതുവായ ഇളവുകൾ എല്ലാം തന്നെ കേരളത്തിൽ നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആരാധനാലയങ്ങളുടെ പ്രവർത്തനം എങ്ങനെ വേണമെന്ന് വിവിധ മത ായി നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനി എന്തെല്ലാമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ജൂൺ എട്ട് മുതൽ നടപ്പിലാക്കുന്ന ഇളവുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം അറുപത്തിയഞ്ചിന് വയസ്സിന് മുകളിലുള്ളവർ പത്ത് വയസ്സിൽ താഴെയുള്ളവർ ഗർഭിണികൾ മറ്റ് അസുഖങ്ങളുള്ളവർ ഇവരെല്ലാവരും ആരാധനാലയങ്ങളിൽ പോകാതെ വീടുകൾ തന്നെ കഴിയേണ്ടതുണ്ട് മതസ്ഥാപനം നടത്തിപ്പുകാർ ഇത്തരം അറിയിപ്പുകൾ നൽകേണ്ടതുണ്ട് പൊതുസ്ഥലങ്ങളിൽ ആറടി അകലം പാലിക്കണമെന്ന് ആരാധന ിലും ബാധകമാണ് ആരാധനാലയങ്ങളിൽ എത്തുന്നവരെല്ലാം തന്നെ മാസ്ക് ധരിച്ചിരിക്കേണ്ടതുണ്ട് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതുണ്ട് സാധ്യമായ അവസരങ്ങളിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം ആദ്യം വരുന്നവർ ആദ്യം എന്ന നിലയിൽ ആരാധനാലയങ്ങളിൽ വരുന്നവരുടെ എണ്ണം ക്രമീകരിക്കണം ഒരു കാരണവശാലും കൂട്ടം ചേരാൻ പാടില്ല പൊതുവായ ടാങ്കിലെ വെള്ളം ശരീരം ശുചിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഇതിനായി ടാപ്പുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ചുമയ്ക്കുമ്പോൾ തുവാല കൊണ്ട് മുഖം മറയ്ക്കേണ്ടതുണ്ട് ശിശു ഉപയോഗിക്കുന്നവർ അത് ശരിയായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല കോവിഡ് നയൻറ്റീൻ ബോധവൽക്കരണ പോസ്റ്ററുകൾ പ്രകടന ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ചെരുപ്പുകൾ ഒരു കാരണവശാലും അകത്ത് കടത്തരുത് നിശ്ചിത അകലത്തിലവ പ്രത്യേകം സൂക്ഷിക്കണം വണ്ടിയാണെങ്കിൽ വണ്ടിയിലത് സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ക്യൂ നിൽക്കേണ്ട സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തേണ്ടതുണ്ട് കയറുന്നതിനും ഇറങ്ങുന്നതിനും വേറെ വേറെ വഴികൾ ഉണ്ടായിരിക്കേണ്ടതാണ് ആരാധനാലയങ്ങളിൽ എത്തുന്നവരുടെ പേരും ഫോൺ നമ്പരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കണം ഇതിന് പേന ആരാധനാലയത്തിൽ എത്തുന്നവർ കൊണ്ടുവരണം എ സികൾ ഒഴിവാക്കേണ്ടതുണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് കേന്ദ്ര നിർദ്ദേശപ്രകാരം ഇരുപത്തി മുതൽ മുപ്പത് ഡിഗ്രി വരെ എന്ന രീതി യിൽ താപനില ക്രമീകരിക്കേണ്ടതുണ്ട് വിഗ്രഹങ്ങളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും തൊടാൻ പാടില്ല ഭക്തിഗാനങ്ങളും മറ്റും കൂട്ടായി പാടുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് പായ വിരിപ്പ് എന്നിവ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് അന്നദാനവും മറ്റും ഒഴിവാക്കണം ചോറൂണ് മുതലായ ചടങ്ങുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് മാമോദീസ് നടത്തുന്നുണ്ട് അത് കൈസ്പരസ് അതായത് കരസ്പർശമില്ലാതെ ആയിരിക്കണം പ്രസാദവും തീർഥ തെളിക്കലും ഒഴിവാക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഖരദ്രാവക വസ്തുക്കൾ കൂട്ടായി വിതരണം ചെയ്യാൻ പാടില്ല എന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് അസുഖമുള്ള വ്യക്തി ആരാധനത്തിലെത്തിയാൽ എങ്ങനെ ചികിത്സ ലഭ്യമാക്കണമെന്നുള്ള കേന്ദ്ര മാനദണ്ഡങ്ങൾ അതേപടി സംസ്ഥാനം നടപ്പിലാക്കും ആരാധനാലയങ്ങളിൽ ആഹാരസാധനങ്ങളും നൈ നൈവേദ്യങ്ങളും അർച്ചനാദ്രവ്യങ്ങളും വിതരണം ചെയ്യുന്നത് തൽക്കാലം ഒഴിവാക്കേണ്ടതുണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ചന്ദനവും ഭസ്മവും മറ്റും നൽകാൻ പാടില്ല ചടങ്ങുകളിൽ കരസ്പർശം പാടില്ല ആരാധനാലുടെ വലിപ്പം അനുസരിച്ച് സാമൂഹിക അകലനിബന്ധന പാലിച്ചും ഒരു സമയം എത്ര പേർ വരണമെന്ന കാര്യം ക്രമീകരിക്കേണ്ടതുണ്ട് നൂറ് ചതുരശ്ര മീറ്ററിന് പതിനഞ്ച് പേർ എന്ന തോത് നിശ്ചയമായും അവലംബിക്കേണ്ടതുണ്ട് ഒരു സമയം എത്തിച്ചേരാവുന്നവരുടെ എണ്ണം നൂറായി പരിമിതപ്പെടുത്തേണ്ടതുണ്ട് ആരാധനാലയങ്ങൾ എട്ടാം തീയതി ശുചീകരണം നടത്തി ഒൻപതാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിക്കാം ഇത്രയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ